അത് കെൽട്രോൺ സ്ഥാപിക്കുന്ന വഴി ക്യാമറകളെ ചൊല്ലിയാണ്. 232 കോടി രൂപയ്ക്ക് കെൽട്രോൺ കരാർ എടുത്ത പദ്ധതിക്ക് 151 കോടി രൂപയ്ക്ക് ഉപകരാർ നൽകിയ രേഖകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴത്തെ മന്ത്രിയുടെ കാലത്തല്ല, തൊട്ട് മുൻപുള്ള മന്ത്രിയുടെ കാലത്താണ് കരാർ ഒപ്പിട്ടത് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു. പേരു പറയാതെയുള്ള രമേശ് ചെന്നിത്തലയുടെ വിരൽ ചൂണ്ടലിന് മറുപടി പറയേണ്ടത് തൊട്ടു മുൻപുള്ള വ്യവസായ ഗതാഗത മന്ത്രിമാരാണ്. കെൽട്രോൺ സ്ഥാപിക്കുന്നത് AI ക്യാമറയല്ല, പകരം ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ക്യാമറയാണ്. പക്ഷേ ഈ ക്യാമറ വഴി ശേഖരിക്കുന്ന വിവരങ്ങൾ വിലയിരുത്തുന്നത് AI സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. അതായത് വാഹനത്തിനുള്ളിൽ ആരൊക്കെയുണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ, ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ധരിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ വഴി മറുപടി ലഭിക്കും. ഈ സംശയ നിവാരണത്തോടെ ഇനി ആരോപണങ്ങളിലേക്ക് കടക്കാം. കെൽട്രോൺ സംസ്ഥാന സർക്കാരുമായി ഈ സംവിധാനമൊരുക്കാൻ ഏർപ്പെട്ട കരാർ 232 കോടി രൂപയുടേതാണ്. അത് 726 ക്യാമറകളുടെ മാത്രം വിലയല്ല, വിവരങ്ങൾ ക്രോഡീകരിക്കാനും വിലയിരുത്താനുമുള്ള മിനി സൂപ്പർ കമ്പ്യൂട്ടർ, AI സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ് സംവിധാനം, AIC മൊഡ്യൂൾ, നിരീക്ഷണ വാഹനങ്ങൾ, കേരളമെങ്ങും സ്ഥാപിക്കാനുള്ള ചെലവ്, 5 വർഷത്തേക്ക് പ്രവർത്തിക്കാനുള്ള ശമ്പളം എന്നിവ എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ കരാർ. ഒരു ക്യാമറയ്ക്ക് 31,92 രൂപ വീതം ചെലവ് എന്ന ആരോപണം നിലനിൽക്കുന്നതല്ല. പക്ഷേ അതുകൊണ്ട് ഇത് സംശയനിടയിൽ അല്ല എന്ന് പറയാൻ കഴിയില്ല. നല്ല ഒന്നാം തരം ദുരൂഹതയുണ്ട്. കെൽട്രോൺ പറഞ്ഞിരുന്നത് സ്വന്തമായി വികസിപ്പിച്ച സംവിധാനം എന്നുള്ളതാണ്. എന്നാൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബംഗളൂരു ആസ്ഥാനമായ SRIT എന്ന സ്ഥാപനത്തിന് 151 കോടി രൂപയ്ക്ക് ഉപകരാർ നൽകി. അതായത് സംസ്ഥാന സർക്കാരിൽ നിന്ന് 232 കോടി രൂപയ്ക്ക് എടുത്ത കരാർ മറ്റൊരു സ്ഥാപനത്തിന് 151 കോടി രൂപയ്ക്ക് ഉപകരാർ നൽകിയെന്ന്. SRIT എന്ന കമ്പനി 5 വർഷത്തേക്ക് 151 കോടി 22,70,943 രൂപയ്ക്കാണ് ഉപകരാർ നേടിയത്. സംസ്ഥാന സർക്കാർ കെൽട്രോണിന് 20 തവണകളായി പണം നൽകും. കെൽട്രോൺ അത് SRIT നൽകും. ഗവൺമെന്റ് ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും മറച്ചു വെക്കുകയാണ്. കെൽട്രോണിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ ഒരു കള്ളക്കളിയാണ് ഇവിടെ നടക്കുന്നത്. കെൽട്രോണിനെ ഇത് ഗവൺമെന്റ് ഏൽപ്പിക്കുന്നു. കെൽട്രോൺ എന്ത് ചെയ്യുന്നു? ഇത് SRIT ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബാംഗ്ലൂർ ആസ്ഥാനമായ ഒരു കമ്പനിക്കാണ് കരാർ നൽകിയിരിക്കുന്നത്. ഈ കെൽട്രോൺ എങ്ങനെയാണ് SRIT തിരഞ്ഞെടുത്തത്? അവർ പറയുന്നു ഈ ടെൻഡറിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ കെൽട്രോൺ വ്യക്തമാക്കേണ്ടത് ഈ ടെൻഡറിൽ വേറെ ആരെങ്കിലും പങ്കെടുത്തിരുന്നോ? മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സർക്കാരിനെ സംശയനിരയിൽ നിർത്തുന്നത് ഈ ഉപകരാർ ചൂണ്ടിക്കാണിച്ചാണ്. അത് ഒപ്പിട്ടത് 2020 ഒക്ടോബർ 11. ഇപ്പോഴത്തെ മന്ത്രിക്ക് ഒന്നും അറിയാൻ വഴിയില്ലെന്നു കൂടി പറഞ്ഞ് രമേശ് ചെന്നിത്തല സംശയമുന കൂർപ്പിക്കുകയാണ്. ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഈ പദ്ധതി ഏതാണ്ട് പൂർണ്ണമായും കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഈ ഗവൺമെന്റ് കാലത്ത് ഇതിന്റെ ട്രയൽ റൺ നടത്തുകയും ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇത് പ്രവർത്തനക്ഷമമാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ പദ്ധതിയെ സംബന്ധിച്ച് ഇതിന്റെ നിർവഹണം, നടത്തിപ്പ്, ഇതിന്റെ ടെൻഡറുകൾ ഫ്ലോട്ട് ചെയ്തത് ഇതെല്ലാം കെൽട്രോൺ ആണ്. അവർക്കാനുള്ള അധികാരമുണ്ട്. അതൊരു ഗവൺമെന്റ് ഏജൻസി തന്നെയാണ്. അവരെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് വിശദീകരണം നൽകേണ്ടതും കെൽട്രോൺ തന്നെയാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കരാർ പിന്നെ ഒരു ടെൻഡറും വിളിച്ചിട്ടില്ല, ഒരു ഉപ ടെൻഡറുകളും വിളിച്ചിട്ടില്ല. മുഴുവൻ ചുമതലകൾ ഇതിന്റെ ആദ്യ അവസാനമുള്ള മുഴുവൻ ചുമതലകളും കെൽട്രോണിനെ ഏൽപ്പിക്കുകയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ക്യാമറ AI ആണോ എന്നതല്ല, AI സപ്പോർട്ടഡ് ആണോ എന്നതാണ് പ്രശ്നം. കാര്യം നടന്നാൽ മതി. പക്ഷേ കെൽട്രോൺ ഉപകരാർ നൽകുന്ന രേഖകൾക്ക് മറുപടി അർഹിക്കുന്നുണ്ട്. 151 കോടി രൂപ മുടക്കി ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ സർക്കാരിനതങ്ങ് നേരിട്ട് ക്ഷണിച്ചാൽ പോരെ എന്നുള്ള ചോദ്യവും പ്രസക്തം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കരാറുകളും ഉപകരാറുകളും കമ്മീഷൻ അടിക്കാനാണെന്ന ആരോപണം ശക്തമാണ്. പക്ഷേ സർക്കാർ ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ മറുപടി വൈകുന്നതാണ് ദുരൂഹം. ഷെഫീദ് റൗത്തർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇങ്ങനെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്, ആ ചോദ്യത്തിന് മറുപടി കിട്ടുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ടെലിഫോണിൽ ചേരുന്നുണ്ട്, വടകരയിൽ നിന്ന് അഖിലാണ് ചേരുന്നത്. അഖിൽ നമസ്കാരം, പറയൂ, എന്താണ് പ്രശ്നം? നമസ്കാരം. വടകരയിലെ ഒരു ട്രെയിനിങ് സ്കൂൾ ഗ്രൗണ്ടിൽ സ്കൂളിന്റെ കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് പദ്ധതിയുണ്ട്. അപ്പോ നിലവിലെ കളിസ്ഥലത്താണ് കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് മന്ത്രിതല ഇടപെടൽ നടത്തിയിട്ട് അതിന് വേറെ വല്ല സ്ഥലവും കണ്ടെത്തി അത് നിർമ്മാണം തടയണം എന്നാണ് ആവശ്യം. ഈ സ്കൂളിന് വേണ്ടിയിട്ടുള്ള കെട്ടിടം തന്നെയല്ലേ പണിയുന്നത്?
അതേ സ്കൂൾ കെട്ടിടം പടിയോ, അതായത് സ്കൂളും ഗ്രൗണ്ടും തമ്മിൽ രണ്ട് കോമ്പൗണ്ട് ആണുള്ളത്. രണ്ട് കോമ്പൗണ്ടില്ല, വ്യത്യസ്തമായ രണ്ട് കോമ്പൗണ്ടിലാണുള്ളത്. അപ്പൊ കെട്ടിടം പണിയാൻ ആവശ്യമായ സ്ഥലം സ്കൂൾ കോമ്പൗണ്ടിന്റെ ഉള്ളിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന TTC ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററിന്റെ അവിടെയും പൊട്ടിപ്പൊളിഞ്ഞ കുറെ ബിൽഡിങ്ങുകളുണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തിയിട്ട് കളിസ്ഥലം ഇല്ലാണ്ടാക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കില്ല മറ്റൊരു സ്ഥലത്തേക്ക് ബിൽഡിംഗ് പണിയുന്നത്. ഇങ്ങനെ ഒരു ആവശ്യം അവിടെ ആരുടെങ്കിലും മുൻപാകെ ഉന്നയിച്ചിരുന്നോ നിങ്ങൾ? അതെ, ഉന്നയിച്ചിരുന്നു. ഇവിടെ ഇത് തടയാൻ വേണ്ടിട്ട് ഒരു ആക്ടിംഗ് കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ മന്ത്രിതല ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. കാരണം LDF സർക്കാരിന്റെ നയം തന്നെ പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്നുള്ളതല്ലേ. അതെ അതെ. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ആ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി കളിസ്ഥലം ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്നൊരാവശ്യമാണ് ഉയരുന്നത്. ഏതായാലും അധികൃതർ ഇക്കാര്യത്തിൽ ഇത്തരം ആവശ്യങ്ങൾ ഉയരുമ്പോൾ നടപടി സ്വീകരിക്കുമെന്നറിയാം. ഈ വിഷയം ഏതായാലും അധികൃതരുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുകയാണ്. വടകരയിൽ നിന്ന് അഖിലാണ് ഈ വിഷയം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന. നന്ദി അഖിൽ ഈ വിഷയം ഇപ്പോൾ ഉന്നയിച്ചതിന്. നമ്മൾ മറ്റ് റിപ്പോർട്ടുകളിലേക്ക് വാർത്തകളിലേക്കൊക്കെ വരും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.